ഗൈസ്, ഞാൻ മുടി ലോങ് ആക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഈ കാണുന്ന ഒരു ഹെയർ സ്റ്റൈൽ. ഇതൊരു മീഡിയം ലോങ് ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഈ ഒരു ഹെയർ സ്റ്റൈൽ കിട്ടാൻ വേണ്ടി എങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം ഈ ഒരു ഹെയർ സ്റ്റൈൽ കിട്ടാൻ വേണ്ടി എങ്ങനെ ഹെയർ കട്ട് ചെയ്യണം, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ തരാം. ഇങ്ങനൊരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 to 8 months ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം ഞാൻ നേരത്തെ മുടി നീട്ടി വളർത്തിട്ടുണ്ടായിരുന്നു. മുടി ഒരു 2.5 വർഷത്തോളം വളർത്തിയതിന് ശേഷം, ഞാൻ മുടി വെട്ടിയതിന് ശേഷമാണ് ഇങ്ങനൊരു ഹെയർ സ്റ്റൈലിലേക്ക് എൻ്റെ മുടി വളർന്നു വന്നത്. ഈ ഒരു ഹെയർ സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് സ്റ്റേജിൽ എങ്ങനെ ഹെയർ കട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ചാനലിൽ അന്ന് ഹെയർ കട്ട് ചെയ്ത സമയത്ത് ഞാൻ ഇട്ടൊരു വീഡിയോ, അതായത് ഏകദേശം 2021 December മാസത്തിലാണ് ഞാൻ മുടി മുറിച്ചത്. അതിനുശേഷം കട്ട് ചെയ്ത ഹെയർ സ്റ്റൈലിൽ നിന്നാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് വന്നത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് അന്ന് ഞാൻ എങ്ങനെയാണോ ഹെയർ കട്ട് ചെയ്തെന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും എൻ്റെ ബാക്ക് സൈഡിലും സൈഡ് ഭാഗങ്ങളിലും ഏകദേശം ഒരു സെൻറ്റിമീറ്ററിനടുത്താണ് മുടിയുള്ളത്. ഞാൻ 0 trimmerൽ അല്ല സൈഡും ബാക്കും കട്ട് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ ക്രൗൺ ഭാഗത്തേക്ക് വരുമ്പം ക്രൗൺ ഭാഗം മുതൽ എൻ്റെ ഫ്രണ്ട് സൈഡ്, അതായത് എൻ്റെ ഹെയർ ലൈനിൻ്റെ ഭാഗം വരെയുള്ള ഹെയറിൻ്റെ ലെങ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എൻ്റെ ക്രൗൺ ഭാഗത്ത് ഏറ്റവും ബാക്കിൽ ഏകദേശം ഒരു 4 cm മുടിയുണ്ട്. അവിടുന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 2 cm കൂടി കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട്, ഒരു ടോപ്പ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരു 6 cm, അതിനേക്കാളും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പം ഒരു 8 cm, എൻ്റെ ഹെയർ ലൈനിൻ്റെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഹെയറിൻ്റെ ലെങ്ത് ഏകദേശം ഒരു 10 cm ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ടിലെ ഹെയർ എനിക്ക് മൂക്കിൻ്റെ അവിടം വരെ പിടിക്കാൻ പറ്റും. ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഞാൻ അന്ന് ഹെയർ കട്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മീഡിയം ലോങ് ഹെയർ സ്റ്റൈലാക്കി മാറ്റാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്തും ഇതുപോലെ ഒരു അളവിൽ ഹെയർ കട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഓരോ മാസം അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും എങ്ങനെയാണ് ഈ ഒരു ഹെയറിൻ്റെ ഗ്രോത്ത് വന്നേക്കുന്നത്, എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് നോക്കാം. മുടി വെട്ടിയതിന് ശേഷം ഒരു 1.5 മാസമായപ്പോൾ ഒരു ഹെയർ ഗ്രോത്താണ്. ഫ്രണ്ടിലെ ഹെയർ കുറച്ചും കൂടെ ലെങ്ത് ആയിട്ടുണ്ട്. സൈഡിലെ ഹെയറും 1 cm മേളിൽ ലെങ്ത് ആയിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മുടി നീട്ടാൻ തുടങ്ങുന്ന സമയം മുതൽ തന്നെ നമ്മൾ ഹെയറിൻ്റെ കെയറിങ് ഫോളോ ചെയ്യണം. ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് ഞാൻ ഒരു ദിവസം ഗ്യാപ്പ് വെച്ചിട്ടാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. ഹെയർ വാഷ് ചെയ്യുന്ന എല്ലാ ദിവസവും ഞാൻ ഹെയറിൽ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽ ഞാൻ കാച്ചിയ എണ്ണയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു കാച്ചിയ എണ്ണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാച്ചിയ എണ്ണ ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിൽ, കാസ്റ്റർ ഓയിൽ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ഈ കാണുന്ന ഹെയർ ഗ്രോത്തിൻ്റെ സ്റ്റേജ് ഏകദേശം 3.5 to 4 months ആയപ്പോഴത്തേക്കുള്ള ഒരു ഹെയർ ഗ്രോത്തിൻ്റെ സ്റ്റേജാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ചെവിയുടെ ഭാഗങ്ങളിലൊക്കെ ഹെയറിൻ്റെ ലെങ്ത് കൂടി, ഏകദേശം ഒരു 3 to 4 cm അടുത്തേക്ക് മുടിയുടെ ലെങ്ത് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3 cm മേലെ ഹെയറിൻ്റെ ലെങ്ത് സൈഡിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെ ഫ്രണ്ട് ഭാഗങ്ങളിലും ഹെയറിൻ്റെ ലെങ്ത് കൂടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹെയർ സ്റ്റൈലും എനിക്ക് കുറച്ച് കംഫർട്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ലെങ്തിലുള്ള ഹെയർ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത് കഴിഞ്ഞിട്ട് ലെങ്ത് വരുന്ന ഹെയറിനെ കട്ട് ചെയ്ത് വിടുക. ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് മുടി വാഷ് ചെയ്യും. ഈ ഒരു സമയത്തും എനിക്ക് മുടി വാഷ് ചെയ്യാൻ അധികം ഡിസ്കംഫർട്ടൊന്നും ഇല്ലായിരുന്നു. നമുക്ക് മുടിയുടെ ലെങ്ത് കൂടുന്നതനുസരിച്ച് മുടി കഴുകാനുള്ള ബുദ്ധിമുട്ട് കൂടും. ഈ ഒരു സമയത്താണ് നമ്മൾ ഹെയർ വാഷിങ്ങിൻ്റെ കൗണ്ട് കുറയ്ക്കുന്നത്. ഇങ്ങനെ ഹെയർ വാഷിങ് നമ്മൾ കുറയ്ക്കുന്ന സമയത്താണ് നമുക്ക് ഡാൻഡ്രഫ് വരാനുള്ള ചാൻസസ് കൂടുന്നത്. അതുകൊണ്ട് ഹെയർ വാഷ് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, പക്ഷേ ഡാൻഡ്രഫ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. ഷാമ്പു എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഷാമ്പു യൂസ് ചെയ്തിട്ടുണ്ടെന്നത് വീക്കിലി 2 തവണയാണ്. ബാക്കി സമയങ്ങളിൽ നമ്മൾ ഓയിൽ യൂസ് ചെയ്തിട്ട് ഷാമ്പു യൂസ് ചെയ്യുന്ന ദിവസം മാത്രമാണ് കൂടുതലായിട്ടും ഓയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഈ ഒരു ഹെയറിൻ്റെ ഗ്രോത്ത് സ്റ്റേജിൽ ഞാൻ ഹെയർ കെയർ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പോൾ ഉള്ള ഈ ഒരു ഹെയർ ഗ്രോത്ത് സ്റ്റേജ് 4 to 5 months ഹെയറിൻ്റെ ലെങ്ത് ആയപ്പോഴുള്ള ഹെയർ ഗ്രോത്ത് ആയപ്പോൾ ഉള്ള ഒരു സ്റ്റേജാണ്. അത്യാവശ്യം നല്ല രീതിക്ക് മുടി ഒരു മെസ്സി ഹെയർ സ്റ്റൈൽ ആയിട്ടുണ്ട്. ബാക്കിലെ ഹെയറിൻ്റെ ലെങ്തൊക്കെ നന്നായിട്ട് കൂടി. ഈ ഒരു സമയത്തും ഹെയർ കെയർ ചെയ്യുന്നത് നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. ഹെയർ വാഷിങ്ങിലും ചേഞ്ചസും കാര്യങ്ങളും വന്നിട്ടില്ല. കൂടുതലും വിയർപ്പും അഴുക്കുമൊക്കെ ഹെയറിലേക്ക് വരുന്ന ദിവസങ്ങളാണെങ്കിൽ അത് അന്ന് തന്നെ ഹെയർ വാഷ് ചെയ്ത് അതിനെ ഒന്ന് ക്ലിയർ ആക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, എല്ലാ ദിവസവും നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാം. അതെങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനൊരു കഴിഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലോങ് ഹെയർ ആണെങ്കിലും ഷോർട്ട് ഹെയർ ആണെങ്കിലും വർക്കൗട്ടും എക്സസൈസും തലയൊക്കെ വിയർക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ കാണുന്ന ഈ ഒരു ഹെയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 6 months മുടി വളർത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള ലെങ്ത് ആണ് കേട്ടോ. ലെയർ കട്ട് ചെയ്ത പോലെ അല്ലെങ്കിൽ ഒരു കണക്ട് ചെയ്യുന്ന രീതിയിൽ, ഫ്രണ്ടിലെ ഹെയറുമായിട്ട് ബാക്കിലെ ഹെയറൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഹെയറിൻ്റെ ലെങ്ത് ഒന്ന് കൂടി വന്നായിരുന്നു. ബാക്കിൽ കഴുത്തിൻ്റെ സൈഡിലോട്ടുള്ള ഹെയറൊക്കെ നന്നായിട്ട്
ഇറങ്ങി കിടക്കുന്ന രീതിയിൽ, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം കഴുത്തിൻ്റെ അവിടുത്തെ ഹെയറൊക്കെ ബാക്കിലോട്ട് ഇറങ്ങി കിടക്കുന്ന രീതിയിലുള്ള ഒരു വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്റ്റൈലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ മുടി വളർത്താതെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഈ ഒരു സ്റ്റേജ് തുടങ്ങിയിട്ടൊരു 1 മന്ത് കൂടെ കഴിയുമ്പം ബാക്കിലെ ഹെയറിൻ്റെ ലെങ്ത് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് മീഡിയം ലോങ് ഹെയറിൻ്റെ ആ ഒരു സ്റ്റൈലിലേക്ക് എത്തുന്നത് കുറച്ചും കൂടി ഈസിയാവും. ഇങ്ങനെ ബാക്കിലെ ഹെയറിൻ്റെ ലെങ്ത് കുറച്ചും കൂടെ കൂടുമ്പോഴാണ് ഫ്രണ്ടിലെ ഹെയറുമായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്നതും അതൊരു നല്ലൊരു ഹെയർ സ്റ്റൈലായിട്ട് മാറുന്നതും. ഏകദേശം ഒരു 7 മാസം മുതൽ 8 മാസം വരെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫൈനലായിട്ടുള്ള നമ്മുടെ മീഡിയം ലോങ് ഹെയർ സ്റ്റൈലിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഹെയർ കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ട് ഒരു 7 മാസം മുതൽ 8 മാസം ആകുമ്പോഴത്തേക്കും ഈ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടും. എന്നാൽ ഇത്രയും നാൾ ഹെയർ വളർത്തുന്നതിനിടയ്ക്ക് ഒരു തരത്തിലുള്ള ഹെയർ കട്ടിങ്ങും ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലോങ് ആയിട്ടുള്ള ഹെയറുള്ള എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, മുടി നീട്ടുന്നതുകൊണ്ട് മുടി കൊഴിച്ചിൽ കൂടാൻ ചാൻസ് ഉണ്ടോയെന്ന്. ഒരിക്കലും ഇല്ല. നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്ത് എങ്ങനെയാണോ, അപ്പോൾ ലോങ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിലും ഷോർട്ട് ആയിട്ടുള്ള ഹെയർ ആണെങ്കിലും നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് അനുസരിച്ച് മാത്രമേ ഹെയർ ഫോൾ ഉണ്ടാകത്തുള്ളൂ. ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെയർ ഫോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഹെയർ ഫോള് ചെയ്യുന്ന സമയത്ത് ലോങ് ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ നോട്ട് ചെയ്യും. ഷോർട്ട് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഹെയർ ഫോൾ മനസ്സിലാകാത്തത് ഷോർട്ടായിട്ടിരിക്കുമ്പോൾ. നമ്മൾ ഹെയർ നീട്ടുന്ന സമയത്ത് നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ്. ഈ ഒരു സമയത്ത് ഡാൻഡ്രഫ് വരാതെ ശ്രദ്ധിക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുമ്പം ഈ ഒരു മെത്തേഡ് തന്നെ ഒന്ന് ഹെയർ കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കെയർ ചെയ്ത് ഫോളോ ചെയ്യുക കേട്ടോ. ഒരു 8 മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. നമ്മൾ അടുത്ത് ഉടനെ തന്നെ ഒരു ഹെയർ കട്ടിങ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഹെയറിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഞാൻ ഷോർട്ട് ഹെയർ സ്റ്റൈലാണ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോ ഉടനെ തന്നെ ചാനലിൽ കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.